എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹെവൻലി മെലോഡീസിലേക്ക് സ്വാഗതം. ഞാൻ ഫാദർ വിനിൽ കുരിശുതറ, CMF. ഇഷ്ടമാണ് എനിക്കെൻ്റെ സന്യസ്ഥ ജീവിതം. ഈ പാട്ട് കേൾക്കാത്ത ആരും തന്നെ നമ്മുടെ കേരളക്കരയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെല്ലാവരും ഈ പാട്ട് കേട്ട് കാണും, ആസ്വദിച്ച് കാണും. ഇന്ന് ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പാട്ട് പാടിയ രണ്ട് പേരും നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ഭാഗ്യമാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ. ഫാദർ റോബിൻ മുതുമരത്തിൽ CMF, സിസ്റ്റർ ആഷ DST. ഏറ്റവും സ്നേഹത്തോടു കൂടി രണ്ട് പേരെയും ഈ ഹെവൻലി മെലഡീസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഹാർട്ടി വെൽക്കം ഫാദർ, ഹാർട്ടി വെൽക്കം സിസ്റ്റർ. അച്ഛാ, സിസ്റ്റർ സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. ഞാനേറെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. ഇപ്പോൾ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഇത് പാട്ട് കേൾക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഈ പാട്ട് നിങ്ങൾ ആദ്യം പാടിയിട്ട് പിന്നീട് മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ആദ്യം ഈ പാട്ട് രണ്ടുപേരും പാടുക. തീർച്ചയായിട്ടും. താങ്ക് യു, താങ്ക് യു. ഇഷ്ടമാണെനിക്കെൻ്റെ സന്യസ്ഥ ജീവിതം, ശ്രേഷ്ഠമാം വിളിക്കു നൽകിടുമീ സമർപ്പണം. ഞാൻ ഒന്നു ചെ
ഒളിച്ചു പോന്നു ഞാൻ, ഇത്ര നൽ ഭാഗ്യമൊന്ന് സ്വന്തമാക്കിടാൻ. മനോഹരമായിട്ടുള്ള പാട്ട്. ഞാൻ എൻ്റെ മുറിയിലൊക്കെ എപ്പോഴും ഈ പാട്ട് വയ്ക്കും. ഇതൊരു എന്തൊരു എനർജിയാണ്, നമുക്ക് തന്നെ ഒരു നന്ദി നമ്മൾ എപ്പോഴും പറയും ദൈവത്തിന്. ഈ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള വിളി, കുറവുകളൊക്കെ ഏറെയുള്ള നമുക്ക് നൽകിയതിന് അതൊരു ഭയങ്കര ഫീലിംഗ് ആണ്. ഇതിനെ പറ്റി ഒന്ന് ഒന്ന് പറയാമോ ഇതിൻ്റെ പിന്നിൽ? തീർച്ചയായിട്ടും. ഞാൻ ഈ ഗാനത്തെ പറ്റി പറയുമ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 പാട്ടുകളാണ് നമ്മൾ ഒരു പാട്ട് ഓർക്കസ്ട്ര ചെയ്യുമ്പോൾ കോൾ ഷീറ്റിനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 പാട്ടായിരുന്ന സമയത്ത് ഈ പാട്ടിൻ്റെ രചന നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഫാദർ തോമസ് പാട്ടത്തിൽച്ചിറ, അദ്ദേഹം ക്ലെറിഷ്യൻ സന്യാസ സമൂഹത്തിൽപ്പെട്ട വൈദികനാണ്, നമ്മുടെ തന്നെ കോൺഗ്രിഗേഷനാണ്. അതിലേറ്റവും ഉപരിയായിട്ട് ഞാനും അച്ഛനും ഒക്കെ ഒരു കോൺഗ്രിഗേഷനാണ്. അപ്പം അങ്ങനെയാണ് ഈ ഗാനത്തിൻ്റെ വരവ്. അപ്പം അങ്ങനെ ഒരു ദിവസം ഒരു വ്യാഴാഴ്ചയാണ് ഞാൻ ഈ പാട്ടിനെ പറ്റി അച്ഛനോട് ഇങ്ങനെ പറയുന്നത്, അച്ഛാ ഇങ്ങനെ 4 ലൈനും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു പാട്ടുണ്ടെങ്കിൽ ഓർക്കസ്ട്രേഷന് കൊടുക്കാം. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ ഒരു 4 ലൈൻ തരാം, അത് അച്ഛനൊന്ന് ട്യൂണിട്ട് താ, എന്നിട്ട് ബാക്കി നോക്കാം. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛാ ഏത് വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഗാനം ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പം നമ്മൾ ഇത്രയും നാളും ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ഗാനമായിരിക്കണമെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ എന്നോട് ഇങ്ങനെ, അച്ഛൻ തന്നെ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്ത്, നമുക്ക് സന്യാസ ജീവിതത്തെ പറ്റിയിട്ടൊരു പാട്ട് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം അച്ഛന് നന്ദി മാത്രം, അതിൻ്റെ കോറസ് പോർഷൻ ആ 4 ലൈനാണ് അച്ഛൻ എനിക്ക് ആദ്യം തരിക. അപ്പം ഞാൻ ജസ്റ്റ് അത് അങ്ങ് ട്യൂണിട്ട് കൊടുത്തു, നന്ദി മാത്രമാണ് എൻ്റെ നാവിൽ എന്തുമേ, സുന്ദരമാമീ ദാനം തന്ന ദൈവമേ. അപ്പം അങ്ങനെ ആ 4 ലൈന് അച്ഛന് ഞാൻ ട്യൂണിട്ട് കൊടുത്തു. അപ്പം അച്ഛൻ പറഞ്ഞു, മനോഹരമായിരിക്കുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ തന്നെ പറഞ്ഞു, നമുക്ക് ഇത് പുറത്തുള്ള മറ്റ് സിംഗേഴ്സിനേക്കാളും പാടിക്കുന്നതിലുപരി നമ്മൾ തന്നെ, അതായത് ഒരു അച്ഛനും ഒരു സിസ്റ്ററൂടെ പാടുവാണെങ്കിൽ സന്യാസ ജീവിതത്തെ പറ്റിയിട്ടുള്ള ഗാനമാണല്ലോ, അപ്പോൾ അത് വളരെ മനോഹരമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആണ് ഞാൻ ഈ പാട്ട് അച്ഛനോട് പറഞ്ഞ, അച്ഛൻ ഒന്ന് പാട്, വേറൊരു സിസ്റ്ററിനെ കണ്ടുപിടിക്കാൻ. അപ്പോൾ അങ്ങനെ ഞാൻ പോയ സമയത്താണ് ഈ സിസ്റ്റർ ആഷയെ പറ്റിയിട്ട് പിന്നെ അറിയുന്നത്. അപ്പോൾ പുള്ളി പാട്ട് പാടുന്നത് കേട്ടിട്ടുണ്ട്, ഉള്ള പാട്ട് ഞാൻ യൂട്യൂബിൽ ഒന്നോ രണ്ടോ പാട്ട് കേട്ടിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ഞാൻ ഓർത്ത്, അപ്പോൾ ഈ സിസ്റ്ററിനെ ഒരു അവസരം കൊടുത്തേക്കാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ ഈ സിസ്റ്ററിനെ വിളിച്ചു. സിസ്റ്ററിൻ്റെ ജനറാളമ്മ ആണ് ഞാൻ ഏറ്റവും ആദ്യം പോയി പരിചയപ്പെടുന്നത്. സിസ്റ്റർ DST കോൺഗ്രിഗേഷനിലെ അംഗമാണ്. അപ്പോൾ അവിടുത്തെ സലോമി എന്നാണ് അവരുടെ ജനറാളമ്മയുടെ പേര്. അപ്പോൾ ആ ജനറാളമ്മയോട് ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ അച്ഛൻ ജനറാളമ്മ എന്നോട് പറഞ്ഞു, കുഴപ്പമില്ല അച്ഛാ, തീർച്ചയായിട്ടും വിടാം എന്ന് പറഞ്ഞു. ഞാനാണ് ഈ പാട്ടിന് ട്യൂൺ കൊടുത്തത്. അപ്പോൾ ഉദ്ദേശിച്ചത് മനോഹരമായിട്ട് സിസ്റ്റർ പാടി വെച്ചു. അപ്പോൾ ഈ പാട്ട് പാടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഒത്തിരി പേരുടെ കമൻസ് വന്നു, സുജാതയുടെ ശബ്ദമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നല്ല വോയിസ്, ഞങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ അംഗീകാരമാണത്. തീർച്ചയായിട്ടും അത് എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ഞാൻ ആദ്യമായിട്ടാണ്, ഞങ്ങൾ കോൺഗ്രിഗേഷൻ്റെതായിട്ട് 2 പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നീടാണ് പുറത്തോട്ട് ഒരു പാട്ട് എനിക്ക് കിട്ടുന്നത്. റൂബനച്ചനാണ് ആദ്യമായിട്ട് ഒരു ഗാനം തരുന്നത്. ഒത്തിരി നന്ദിയുണ്ട് തോമസ് അച്ഛനോടും റൂബനച്ചനോടും, ഒത്തിരി നന്ദിയുണ്ട്. ഇനി പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് നിങ്ങളെ പറ്റി കുറച്ച് അറിയാനാണ്. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, നിങ്ങളുടെ സന്യാസ സമൂഹം ഒന്ന് പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കാം. തീർച്ചയായിട്ടും എൻ്റെ പേര് ഇനിയും പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. എന്നാലും ഫാദർ റോബിൻ മുതുമരത്തിൽ, ഞാൻ ക്ലെറിഷ്യൻ സഭാംഗമാണ്. എൻ്റെ വീട് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ
എരുമയിലേക്കടുത്ത് തുലാപ്പള്ളി എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ശബരിമല അടുത്താണ് ആ സ്ഥലം. ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്തു വരുന്നത് ഇടുക്കിയിലെ തൊടുപുഴ അടുത്ത് വെൺമണി എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് ശുശ്രൂഷ ചെയ്തു വരുന്നത്. ധ്യാനകേന്ദ്രത്തിലാണ്, മോറിയ റിന്യൂവൽ സെൻറ്റർ, റിട്രീറ്റ് സെൻ്ററാണ്. അവിടെ ധ്യാനകേന്ദ്രത്തിൽ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ശുശ്രൂഷ ചെയ്തു വരുന്നു. സിസ്റ്റർ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സിസ്റ്റർ ആശ ഡി എസ് ടി. ഞാൻ ഡി എസ് ടി സന്യാസിനി സമൂഹത്തിലെ അംഗമാണ്. ഡോട്ടേഴ്സ് ഓഫ് സെൻറ്റ് തോമസ് ഭരണജ്ഞാനമാണ് ഞങ്ങളുടെ ജേർണലൈറ്റ്. എൻ്റെ വീട് പാലാരൂപതയിലെ ഇളന്തോട്ടം എന്ന സ്ഥലത്താണ്. ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് ചേർപ്പുങ്കൽ മാർസലിവ മെഡിസിറ്റി ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു സമൂഹമാണ് ഞങ്ങളുടെ. അവിടെ ഞങ്ങൾക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സുണ്ട്, പിന്നെ മെഡിസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന നഴ്സുമാരും ഡോക്ടറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ അവിടെയാണ് എൻ്റെ ശുശ്രൂഷാ മേഖല. താങ്ക് യു സിസ്റ്റർ. സഭയെ പറ്റിയുള്ളൊരു പാട്ടുണ്ടല്ലോ, സഭയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളൊരു പാട്ട്, അതൊന്ന് പാടാമോ രണ്ടുപേരും കൂടി? തീർച്ചയായിട്ടും. സഹനങ്ങളിലും സന്തോഷങ്ങളിലും സത്യവിശ്വാസത്തിൽ സംഘടിക്കാം, സദ്വാർത്ഥയെങ്ങും പ്രഘോഷിച്ചിടാം. ശരിക്കും
ഉയർത്താം സൽക്കർമ്മ മൊഴികളെ പാരിടത്തേ സമ്പന്നമാക്കും സഭയോടൊത്തെന്നും സഞ്ചരിക്കലങ്ങളിലും സന്തോഷങ്ങളിലും സത്യവിശ്വാസത്തിൽ സദ്വാർത്ഥയെങ്ങും പ്രഘോഷിച്ചിട മനോഹരമായ ഗാനം. താങ്ക് യു തോമസ് പാട്ടിച്ചിറച്ചൻ്റെ മനോഹരമായ വരികൾ, റോവിനച്ചൻ്റെ മനോഹരമായ സംഗീതം, രണ്ടുപേരും സൂപ്പറായിട്ട് പാടി. സഭയെ സ്നേഹിക്കുന്നവർക്കൊരു എനർജിയാണ്, ഊർജമാണ് ഈ പാട്ട്. ഒത്തിരി നന്ദി. ഈ പാട്ട് പാടിയപ്പോഴുള്ള ഉണ്ടായ അനുഭവങ്ങൾ ഒന്ന് പറയാമോ? ശരിക്കും എന്നെ സംബന്ധിച്ച് ഈ പാട്ട് പാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും ഒരു ഊർജമായിരുന്നു. കാരണം സഭയെ സ്നേഹിക്കുന്ന മക്കൾക്ക്, സഭയിലായിരിക്കുന്നവർക്ക് ശരിക്കും ഒരു ഊർജം നൽകുന്ന ഒരു പാട്ടാണ്. തീർച്ചയായിട്ടും ഈ സഭയോടൊപ്പം എന്ന ഗാനം അച്ഛൻ അയച്ചു തന്നപ്പോൾ തന്നെ, പാടണമെന്ന് പറഞ്ഞ് അയച്ചു തന്നപ്പോൾ തന്നെ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടൊരു അഭിഷേകമുള്ളൊരു പാട്ടായിട്ടാണ് തോന്നിയത്. നമ്മുടെ സഭയോട് ചേർന്ന് നിന്ന്, സഭയുടെ അധികാരികളോട് ചേർന്ന് നിന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണല്ലോ, ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ സഭയിലേക്ക് ഇറങ്ങുക. തീർച്ചയായിട്ടും ഈ പാട്ടിലൂടെ അനേകായിരങ്ങൾ ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഒരു പാട്ട് കൂടി ഉണ്ടല്ലോ അടുത്തത്. ആ പാട്ടും ഈശോയുടെ മാത്രം സ്വന്തമായി തീരാൻ ആശയാണ് എന്നുള്ളിലെന്നും, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്ന സ്കറിയ ജാക്കപ്പാണ്, നമ്മുടെ മറ്റു പാട്ടുകളുടെയൊക്കെ സ്കറിയ ചേട്ടനാണ് ചെയ്തിരിക്കുന്നത്. മനോഹരമായിട്ട് തന്നെ അദ്ദേഹം ഇത് ചെയ്തു. അപ്പോൾ ഈ പാട്ട് രണ്ടുപേരും കൂടി ഒന്ന് പാടി പ്രേക്ഷകർ ഇപ്പോൾ കാത്തിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് വേണ്ടി ഈ പാട്ട് പാടാം. താങ്ക് യു. Thank you.
കൈ പിടിക്കുമ്പോൾ ആശങ്ക നീങ്ങിടും. വളരെ മനോഹരമായിട്ടുള്ള പാട്ട്, എല്ലാവർക്കും ഒരു ആശ്വാസമേകുന്നൊരു പാട്ട്, നമുക്കൊരു ധ്യാനിക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ്. ഹൃദയത്തിൽ നിന്നൊരു എൻ്റെ ഈശോയെ എന്ന് വിളിക്കാൻ തോന്നിക്കുന്ന, പ്രേരിപ്പിക്കുന്ന ഒരു പാട്ട്. സ്പെഷ്യൽ താങ്ക്സ് ടു തോമസ് പാട്ടത്തിരച്ചൻ, നല്ല വരികൾ, പിന്നെ റൂബിനച്ചന് നല്ല സംഗീതം, എൻ്റെ ഓർക്കസ്ട്രേഷൻ സൂപ്പറാണ്. ആരാണത്? അത് നമ്മുടെ സ്കറിയ ജേക്കബ് എന്ന് പറഞ്ഞ ചേട്ടനാണ് ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ആ എല്ലാ പാട്ടുകളും തന്നെ അദ്ദേഹമാണ് ചെയ്യുന്നത്. മനോഹരമായിട്ട് അത് ചെയ്തു. അപ്പോൾ ഈ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ഗാനമാണിത്. നമ്മൾ പല പാട്ടുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ഗാനത്തിൽ പെടുന്ന ഒരു പാട്ടാണ്. ഫീലിംഗ് ഉണ്ടല്ലേ നമുക്കൊരു ഈശോയോടൊരു ആത്മീയമായിട്ടുള്ള ഒരു ഒരു ടച്ച്, ഒരു പേഴ്സണൽ ടച്ച് നമുക്കുണ്ട്. ഈ പാടുമ്പം ഈശോയുടെ മാത്രം സ്വന്തം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഒരു എന്താ പറയുന്ന ഒരു ഭയങ്കര ഒരു അട്രാക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഗാനം പാടുമ്പോൾ. താങ്ക് യു സോ മച്ച്. നല്ല പാട്ടുകൾ സെലക്ട് ചെയ്തതിനും
നല്ല പാട്ടുകളൊക്കെ പാടി പ്രേക്ഷകരെ ഇങ്ങനെ സന്തോഷിപ്പിച്ചതിനും പ്രാർത്ഥിക്കാനൊക്കെ പ്രേരിപ്പിച്ചതിനും. ഇനി ഒരുപാട് ഒരുപാട് അവസരങ്ങളുണ്ടാകട്ടെ, നല്ല പാട്ടുകൾ നിങ്ങളിലൂടെ നിങ്ങളുടെ ശബ്ദത്തിലൂടെ പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇത്ര നേരവും പാട്ട് പാടി, വിനിലച്ചൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിയിട്ടില്ലല്ലോ അല്ലേ? അതെ, അച്ഛൻ നല്ലൊരു ഗായകനാണ്. ഞങ്ങൾ യൂട്യൂബിലൊക്കെ അച്ഛൻ്റെ പാട്ടുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അച്ഛൻ്റെ പാട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും അച്ഛൻ ഒരു പാട്ട് പാടിയേ മതിയോ? സന്തോഷമുള്ളൂ. ഇത് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ആദ്യം നമ്മൾ സന്യസ്തർക്ക് വേണ്ടി, പിന്നെ സഭ, പിന്നെ ഈശോയുടെ ആ ഒരു സാന്ത്വനമേകുന്ന ആശ്വാസം വയ്ക്കുന്ന, അപ്പം നമ്മളെല്ലാം ലക്ഷ്യം വയ്ക്കുന്ന നിത്യതയാണ്, സ്വർഗമാണ്. അപ്പോൾ ആ ഒരു പാട്ട് പാടാൻ ആഗ്രഹിക്കുകയാണ്, എന്നെ നിത്യതയിലേക്ക് അടുപ്പിക്കുന്നു. നമുക്കെല്ലാം അറിയാവുന്നതുമായ ഗാനം. അപ്പോൾ ആ ഒരു പാട്ട് പാടാം. ചിത്ര ചേച്ചി ആ പാട്ട് പാടി, മനോഹരമായ ഗാനം. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. നിന്റെ മുഖം കാണുവാൻ അത് നിമിത്തമായി. എല്ലാ കണ്ണുനീരിനും നാഥ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പു പോ. ശോധനയിൽ ചൂളയതിൽ പൊന്ന് പോലെ. ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി നാഥ. നിൻ സാന്നിധ്യം മതി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. നിന്റെ മുഖം കാണുവാൻ അത് നിമിത്തമായി. വളരെ മനോഹരമായിരുന്നു അച്ഛൻ, നന്നായിട്ട് പാടി. പ്രത്യേകം അഭിനന്ദനങ്ങൾ. വളരെ എന്നോ നല്ലൊരു ആത്മീയ അനുഭൂതിയിലേക്ക് ഞങ്ങളെ ചേർത്ത് വെച്ചു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്കിനി അടുത്ത എപ്പിസോഡുകളിൽ ഇവരുടെ വിശേഷങ്ങളും പാട്ടുമൊക്കെ ആയിട്ട് ആസ്വദിക്കാം, എൻജോയ് ചെയ്യാം. താങ്ക് യു. മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി നാഥ. നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി നാഥ. നിൻ സാന്നിധ്യം.